എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ടൊക്കെ നെയ്ച്ചോറ് വെക്കുന്നവർക്കാണെങ്കിൽ പോലും ഒട്ടും തന്നെ അരിയൊന്നും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ആ ഒരു വെള്ളത്തിന്റെ അളവ് എല്ലാം ഞാനിതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെയ്ച്ചോറിന്റെ കൂടെ കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റിന്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പൊ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ഒരു ജീരകശാല അരി അഥവാ കൈമ റൈസ് ആണ്. ഇതുപോലെ ഈ ഒരു ചെറിയ അരിയിൽ നമ്മൾ വാങ്ങിക്കുന്നത് അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ബസുമതി റൈസ് വേണമെങ്കിൽ എടുക്കാന്നാണ് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ ഒരു ജീരകശാല അരി തന്നെ വെക്കുമ്പോഴാണ്. 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു അരിയെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി ഒരു 4-5 തവണ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരുപാട് സമയം നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കരുത്. സാധാരണ നമ്മൾ അരി കുതിർത്തി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ അരി കുതിരാൻ വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു അരി ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു മാക്സിമം ഒരു 5-10 മിനിറ്റ് മാത്രം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാവുള്ളൂ. അപ്പൊ അരി ഒന്ന് കുതിർന്ന് വരുന്ന ഒരു സമയം കൊണ്ട് ഇതുപോലെ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള തീരെ കനം കുറഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ് ഈ ഒരു സവാള ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇതുപോലെ സവാള ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് കോരിയെടുത്തേക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്നെറ്റും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്നെറ്റ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ എണ്ണ നിങ്ങൾക്ക് കോരി മാറ്റുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും കാഷ്നെറ്റും ഒക്കെ നമുക്ക് ആ ഒരു ചോറിൽ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒരു ഉണക്കമുന്തിരി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് കോരി മാറ്റിയേക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഏറെ തന്നെ നമ്മൾ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇവിടെ ഇരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മൾ ഈ ഒരു അരിയെ കുതിരാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കരുത്. ഈ അരിയിലെ വെള്ളം നമുക്ക് ഒരു അരിപ്പിലേക്ക് ഊറ്റി ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ അരിയിലെ ഒരു വെള്ളം ഇതുപോലെ ഒരു അരിപ്പിലേക്ക് ഊറ്റി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം ഒന്ന് തുറന്നതിന് വരെ കുറച്ച് സമയം നമുക്കൊന്ന് വെക്കാം. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അടി കട്ടിയുള്ള ഇതുപോലൊരു പാത്രം എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതലായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാനാണ്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നെയ്യും എണ്ണയല്ല ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു 4 ഏലക്കായാണ്. അതുപോലെ തന്നെ ഇതുപോലെ തീരെ ചെറിയൊരു 3-4 കഷ്ണം കറുവപ്പട്ടിയും ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയൊരു തക്കോലമാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തീരെ ചെറിയൊരു സവാള ഇതുപോലെ തീരെ കനം കുറഞ്ഞെന്ന് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്. വലിയ സവാളയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് തീരെ ചെറിയൊരു സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. പിന്നെ നമ്മൾ സവാള ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് സവാളയുടെ കളറൊന്നും ഒരുപാടങ്ങ് മാറിപ്പോരുത്. അതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഒരു സവാള. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കൊരു സവാളയും ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചൂടാകാൻ വെച്ചിരുന്ന ഒരു വെള്ളം അത്യാവശ്യം നല്ല പോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണേ. അപ്പോൾ സവാള ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ഒരു വെള്ളം തോരാൻ വെച്ചിരുന്ന അരിയാണ്. അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം തന്നെ നമ്മൾ നല്ല പോലെ തന്നെ അരി ഒന്ന് വറുത്തിട്ടെടുക്കണം. അരി വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, തീ നമ്മൾ കുറച്ചിട്ടിട്ട് അരി ഒരിക്കലും വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അരി അങ്ങ് പൊടിഞ്ഞു പോകും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ അരിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു അരിയിലെ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. നമ്മളിതുപോലെ അരി ചെറുതായിട്ട് വറുത്തിട്ട് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ വെച്ചിരുന്നാൽ. അപ്പോൾ ഒരു നെയ്യിൽ കിടന്ന് അത്യാവശ്യം ഞാൻ അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമ്മളൊരു 5 മിനിറ്റോളം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ചൂടാകാൻ വെച്ചിരുന്ന ഒരു വെള്ളവും നല്ലപോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് കിടക്കുന്ന വെള്ളം ഇനി നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് 4.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് 3 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ 4.5 കപ്പ് അളവിൽ നല്ല തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏത് കപ്പിലാണോ അരി ഇളന്നെടുത്തത് ആ ഒരു സെയിം കപ്പിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും. ഞാൻ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ടൊക്കെ നെയ്ച്ചോറ് വെക്കുന്നവർക്ക് അത് തെറ്റിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 4.5 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുത്ത് നോക്കുക, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാനാണ്. അതുപോലെ തന്നെ ഈ ഒരു അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചോറ് കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ തിരി ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞിട്ടെടുത്താണിത്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് തീ നല്ല പോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. തീയെ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 6 to 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതിവിടെ കറക്റ്റ് ഒരു 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ നല്ലപോലെ തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട്. ആ ഒരു അരിയൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു സവാളയും കാഷ്യനെറ്റും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചെടുത്തുനിന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ കുറച്ചിട്ട് കൊടുത്താൽ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ആ ഒരു സവാള ഫ്രൈ ചെയ്തതും കാഷ്യനെറ്റും ഉണക്കമുന്തിരി എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് കറക്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. 1 മിനിറ്റ് മാത്രം, അതിൽ കൂടുതൽ വെച്ച് കൊടുക്കരുത്, അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇത് 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ജീരകശാല അരി വെച്ചിട്ടുള്ള ഒട്ടും തന്നെ അരിയൊന്നും കുഴഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജീരകശാല അരി വെച്ചിട്ട് ചെയ്യുന്നതാണ് നെയ്ച്ചോറിന് കുറച്ചും കൂടി ടേസ്റ്റും കൂടുതൽ. ഈ ഒരു റൈസ് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കാനാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റും സലാഡും പിന്നെ ഒരു അച്ചാറുമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പ് കറിയും ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കാറുണ്ട്, കൂടെ പപ്പടവും. അപ്പോൾ ഇതുപോലെ നല്ലൊരു ചിക്കൻ റോസ്റ്റും ഒരു സലാഡും പരിപ്പ് കറിയും ക്യാബേജ് തോരനും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റായി ഈ ഒരു നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.